90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് കർഷക സമരം തുടരുന്നതിനിടെ കർഷകർക്ക് ഉറപ്പുമായി റിലയൻസ്. കൃഷിഭൂമി വാങ്ങി കോർപ്പറേറ്റ് കൃഷി നടത്താൻ ഉദ്ദേശമില്ലെന്നും കരാർ കൃഷിയിലേക്കില്ലെന്നും റിലയൻസിന്റെ വിശദീകരണം. അതേസമയം കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ഒറ്റ ഉപാധി മുന്നിൽ വെച്ചാകും ചർച്ചയെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കി. ചർച്ച പരാജയപ്പെട്ടാൽ പ്രക്ഷോഭം കടുപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഉച്ചയ്ക്ക് വിജ്ഞാൻ ഭവനിൽ കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിൽ നിർണായക ചർച്ച നടക്കാനിരിക്കെയാണ് റിലയൻസിന്റെ വിശദീകരണം. കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങില്ല. വിതരണക്കാർ വഴി ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമ്പോൾ കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുമെന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. കൂടാതെ രാജ്യത്തൊരിടത്തും കൃഷിഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും റിലയൻസ് വ്യക്തമാക്കി. റിലയൻസിന്റെ വിശദീകരണം കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചതിന്റെ വിജയമാണെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ. റിലയൻസിന്റെയും അതുപോലെ തന്നെ അംബാനിയുടെയും അദനിയുടെയും ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കർഷകരുടെ ആഹ്വാനം, അത് ഇന്ത്യയിലെ ജനങ്ങളാകെ ഏറ്റെടുത്തതിന്റെ വിജയമാണത്. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലായി റിലയൻസിന്റെ 1500 ടവറുകൾ കർഷകർ നശിപ്പിച്ച സംഭവത്തിൽ റിലയൻസ് കോടതിയെ സമീപിച്ചു. 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, താങ്ങുവിലയിൽ നിയമം കൊണ്ടുവരിക തുടങ്ങിയ 2 ആവശ്യങ്ങളിൽ കർഷകർ ഇന്നത്തെ ചർച്ചയിലും ഉറച്ചു നിൽക്കും. ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹി അതിർത്തിയിലെ സമരം കടുപ്പിക്കും. ചർച്ച പരാജയപ്പെട്ടാൽ കർഷകർ പ്രഖ്യാപിച്ച ട്രാക്ടർ മാർച്ചും രാജ്ഭവൻ മാർച്ചും കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അതിനാൽ ഇന്നത്തെ ചർച്ചയിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. സിംഗുവിൽ നിന്ന് നിതിൻ അംബുജൻ, 24. കേരളത്തിലെ NCP-ക്കുള്ളിലുണ്ടായ ഭിന്നതയിൽ നിലപാട് കൈക്കൊണ്ട് കേന്ദ്ര നേതൃത്വം. സിറ്റിംഗ് സീറ്റുകളിൽ മത്സരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ NCP-LDF വിടും. പാർട്ടി അധ്യക്ഷൻ ശരത് പവാറാണ് തീരുമാനം കൈക്കൊണ്ടത്. കേന്ദ്ര നേതൃത്വത്തെ കാണുന്ന AK ശശീന്ദ്രൻ ഇക്കാര്യം അറിയിക്കും. കേരളത്തിലെ NCP-യിൽ നിലനിൽക്കുന്ന ഭിന്നതയിൽ കേന്ദ്ര നേതൃത്വം പക്ഷം പിടിക്കില്ല, മറിച്ച് തത്വാധിഷ്ഠിതമായിരിക്കും നിലപാട്. സിറ്റിംഗ് സീറ്റുകൾ LDF NCP-ക്ക് ഉറപ്പാക്കണം. അത് ഘടകകക്ഷി എന്ന നിലയിൽ NCP-യുടെ അവകാശമാണ്. അല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ തേടും. മുന്നണി വിടുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുക. UDF പ്രവേശനമാകും ഫലത്തിൽ ഉണ്ടാകുക. NCP ദേശീയ നേതാക്കളോട് പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിനോട് അനൌപചാരിക ചർച്ചകൾക്കായി പ്രഫുൽ പട്ടേലിനെ പവാർ ചുമതലപ്പെടുത്തുകയും ചെയ്തു. നിലവിലുള്ള സാഹചര്യത്തിൽ പാലയ്ക്ക് പിന്നാലെ ആലത്തൂരും CPM ഏറ്റെടുക്കുമെന്ന് ഒരു വിഭാഗം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് NCP-യുടെ നയം പവാർ നിജപ്പെടുത്തിയത്. LDF വിടരുതെന്ന് ആവശ്യപ്പെടാനെത്തുന്ന ശശീന്ദ്രനോട് നാളെ ഇക്കാര്യം കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കും. വിഷയത്തിലെ നിലപാട് ശരത് പവാറിന്റേതായതുകൊണ്ട് തന്നെ മറ്റു മാറ്റങ്ങൾക്കും സാധ്യത കുറവാണ്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ UDFനെ വിമർശിച്ച് എറണാകുളം അങ്കമാലിയ തിരൂപത പ്രസിദ്ധീകരണമായ സത്യദീപം. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ ധാരണ ക്രിസ്ത്യൻ വോട്ടുകളിലെ വിള്ളലിന് കാരണമായി. കേരളത്തിലെ BJP-യുടെ മതേതര മമത കാപട്യമാണെന്നും സത്യദീപം കുറ്റപ്പെടുത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ച നിലപാടുകളെ വിമർശിക്കുന്നതാണ് നാട്ടങ്കത്തിന്റെ നാനാർത്ഥങ്ങൾ എന്ന തലക്കെട്ടിലെഴുതിയ സത്യദീപത്തിന്റെ മുഖപ്രസംഗം. അനുകൂല രാഷ്ട്രീയ സാഹചര്യം വോട്ടാക്കുന്നതിൽ UDFന് വീഴ്ച പറ്റി. ജോസ് കെ മാണി പോയത് മാത്രമല്ല UDFന്റെ പരാജയ കാരണം. മുസ്ലിം ലീഗിന് കോൺഗ്രസ് കീഴടങ്ങിയെന്ന ഇടതു പ്രചാരണവും ഫലം കണ്ടു. UDF വെൽഫെയർ പാർട്ടി ധാരണ ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടമാക്കിയെന്നും സത്യദീപം പറയുന്നു. PK കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിനെ UDFന്റെ രാഷ്ട്രീയ ദിശാഗതികളുടെ ലീഗ് ഗ്രഹണം എന്നാണ് സത്യദീപം വിശേഷിപ്പിക്കുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയ അരക്ഷിതബോധത്തെ ഏത് മുന്നണി ഫലപ്രദമായി അഭിസംബോധന ചെയ്യുമെന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ഇടപെടുന്നത് ഇരു മുന്നണികളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എന്നാൽ പാലക്കാട് നഗരസഭാ ആസ്ഥാനത്ത് ജയ് ശ്രീരാം ബാനറുകൾ ഉയർത്തിയതിലൂടെ BJP-യുടെ മതേതര മമത വെറും കാപട്യമാണെന്ന് തെളിഞ്ഞുവെന്നും സത്യദീപം തുറന്നടിക്കുന്നു. ടോം കുര്യാക്കോസ്, 24, കൊച്ചി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറുമെന്ന അഭ്യൂഹത്തിനിടെ സിറ്റിംഗ് MLA മാർ അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണമെന്ന നിലപാടുമായി K. മുരളീധരൻ. സിറ്റിംഗ് MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കരുതെന്നാണ് പാർട്ടി നിലപാടെന്നും താൻ മത്സരിക്കാനില്ലെന്നും K. മുരളീധരൻ വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടിയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് സഖ്യമുണ്ടാവില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ നേരിട്ട തിരിച്ചടിക്കു പിന്നാലെയാണ് രമേശ് ചെന്നിത്തല സുരക്ഷിത മണ്ഡലം തേടുന്നു എന്ന അഭ്യൂഹം പരന്നത്. രമേശ് ചെന്നിത്തല ഇക്കാര്യം നിഷേധിച്ചെങ്കിലും അഭ്യൂഹത്തിന് കുറവില്ല. ഇതിനിടെയാണ് K. മുരളീധരൻ MLA മാരുടെ മണ്ഡലം മാറ്റ കാര്യത്തിലും താൻ മത്സരിക്കാനുണ്ടാവുമോ എന്നതിലും നിലപാട് വ്യക്തമാക്കിയത്. അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ MP മാർ വേണ്ടെന്ന്.
അതുപോലെ തന്നെ സിറ്റിംഗ് എം എൽ എമാർ സീറ്റ് മാറി മത്സരിക്കേണ്ടെന്നുള്ളതും ഒരു വികാരമാണ്. താങ്കൾ ഏതായാലും അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല? ഇല്ലല്ലോ, ഞാൻ ഉണ്ട് ആരെങ്കിലും പറഞ്ഞോ. യു ഡി എഫിലേക്ക് പി സി ജോർജോ പി സി തോമസോ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നോ എൻട്രി ബോർഡ് വയ്ക്കില്ല. ഉമ്മൻചാണ്ടി യു ഡി എഫ് നേതൃത്വത്തിലേക്ക് വരുന്നെന്ന വാർത്തകളോട് കെ മുരളീധരന്റെ പ്രതികരണം. എന്ത് പോസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്താലും പാർട്ടിക്ക് അസറ്റാണ്. വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാവില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കോൺഗ്രസിന് ഭീഷണിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ശിബിരത്തിന്റെ പ്രമേയം. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭീഷണി. പ്രമേയം എ ഐ സി സി നേതൃത്വത്തിനടക്കം അയച്ചു കൊടുക്കാനാണ് പാലക്കാട് ചേർന്ന സംസ്ഥാന നേതൃശിബിരത്തിന്റെ തീരുമാനം. 10% സീറ്റുകൾ മാത്രമേ സീനിയർ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകാവൂ എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രമേയം. തുടർച്ചയായി തോൽക്കുന്ന സീറ്റുകൾ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്ക് നൽകി തിരിച്ചുപിടിക്കണം. 4 തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് സീറ്റ് നൽകരുതെന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയം. ജനവിരുദ്ധരെ സ്ഥാനാർത്ഥികളാക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ പരാജയമായിരിക്കും പാർട്ടിയെ കാത്തിരിക്കുന്നതെന്നും പ്രമേയം പറയുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭീഷണി. ഇന്നലെ ചേർന്ന സംസ്ഥാന ശിബിരത്തിൽ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്നത്. 24 പാലക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കച്ചമുറുക്കി സംസ്ഥാന ബി ജെ പി ഘടകം. നിയമസഭയിലേക്ക് 40 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർട്ടി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി. A+ എന്നിങ്ങനെ സീറ്റുകൾ തരംതിരിച്ചാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക. പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി കെ സുരേന്ദ്രന്റെ കേരളയാത്ര 2 ഫെബ്രുവരി നിശ്ചയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ 3 മണിക്കൂറിൽ സ്ഥാനാർത്ഥികളെ തപ്പിയിറങ്ങുന്ന പതിവ് പരിപാടി സംസ്ഥാന ബി ജെ പി ഉപേക്ഷിക്കുകയാണ്. 40 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലേക്കൂട്ടി കളത്തിലിറങ്ങുകയാണ് പാർട്ടി. A+ എന്നിങ്ങനെ തരംതിരിച്ചാണ് സീറ്റുകൾ നിശ്ചയിക്കുന്നത്. ബി ജെ പി ഏറെ സാധ്യത കാണുന്ന നേമം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മണലൂർ, പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ A+ കാറ്റഗറിയിൽ വരും. തൃശൂരും വർക്കലയും A+ കാറ്റഗറിയിൽ വന്നേക്കുമെന്നും സൂചനയുണ്ട്. A+ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഉടൻ നിശ്ചയിച്ച് മണ്ഡലത്തിൽ താമസിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കും. തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം പൊതുസമ്മതരെ കൂടുതലായി മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുസമ്മതരുടെ സാധ്യതാ പട്ടിക കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. കേന്ദ്ര നേതൃത്വം ഇവരുമായി ഇനി ആശയവിനിമയം നടത്തും. പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി കെ സുരേന്ദ്രന്റെ കേരളയാത്ര 2 ഫെബ്രുവരി നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടൽ ആരംഭിച്ചു കഴിഞ്ഞു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ഇതിനായി 15 ജനുവരി കേരളത്തിലെത്തും. വിമതസ്വരം ഉയർത്തിയവരുമായി സംഘടനാ സെക്രട്ടറി ചർച്ച നടത്തുമെന്നാണ് വിവരം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കോവിഡ് പ്രതിസന്ധിക്കിടെയടച്ച സംസ്ഥാനത്തെ കോളേജുകൾ തുറന്നു. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ക്ലാസുകൾ ആരംഭിച്ചത്. ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. രാവിലെ 8:30 വൈകിട്ട് 5:30 കോളേജുകളുടെ പ്രവർത്തന സമയം. 50% വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി 2 ഷിഫ്റ്റുകളായാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 5 മണിക്കൂറാണ് ക്ലാസുകൾ. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ക്ലാസുകൾ നടത്തുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ അറിയിച്ച് വേണ്ടുന്ന സാനിറ്റേഷനൊക്കെ ചെയ്ത് ആണ് നമ്മൾ ഒരുങ്ങിയാൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പല തവണ മീറ്റിംഗ് കൂടി പിള്ളേർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, ടീച്ചേഴ്സിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, നോൺ ടീച്ചിങ്ങിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം വേണ്ട രീതിയിൽ നൽകിയിട്ടുണ്ട്. നാളുകൾക്ക് ശേഷം തമ്മിൽ കാണാൻ കഴിഞ്ഞതിൻ്റെയും കലാലയങ്ങളിൽ എത്താൻ കഴിഞ്ഞതിൻ്റെയും സന്തോഷം വിദ്യാർത്ഥികളും മറച്ചു വെച്ചില്ല. വളരെ സന്തോഷമുണ്ട്. കുറേ നാൾക്ക് ശേഷം എല്ലാവരെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമായിരിക്കും. വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഷഹിന ആന്റണി, 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ പുതിയ പ്രോസിക്യൂട്ടറെ സർക്കാർ തീരുമാനിച്ചു. അഡ്വക്കേറ്റ് VN അനിൽകുമാർ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാകും. നിയമന ഉത്തരവ് പിന്നീടാകും പുറത്തിറക്കുക. അഡ്വക്കേറ്റ് A.സുരേശൻ രാജിവെച്ചതിനെ തുടർന്നാണ് നടപടി. വിചാരണക്കോടതി മാറ്റ ആവശ്യം നിരാകരിക്കപ്പെട്ടതിന് പിന്നാലെയാണ് A.സുരേശൻ രാജിവെച്ചത്. പുതിയ നിയമന ഉത്തരവ് കേസ് വീണ്ടും പരിഗണിക്കുന്ന വെള്ളിയാഴ്ച കോടതിക്ക് കൈമാറും.
ബാർകോഴ കേസിൽ വിജിലൻസ് പുനരന്വേഷണത്തിനുള്ള സാധ്യത മങ്ങി. അന്വേഷണാനുമതി തേടി സർക്കാർ നൽകിയ ഫയൽ ഗവർണർ മടക്കി. മുൻമന്ത്രിമാരായ വി എസ് ശിവകുമാർ, കെ ബാബു എന്നിവർക്കെതിരെയായിരുന്നു വിജിലൻസ് അന്വേഷണാനുമതി തേടിയത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് ഫീ കുറയ്ക്കാൻ അന്നത്തെ മന്ത്രിമാരായ വി എസ് ശിവകുമാറും കെ ബാബുവും കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയും കോഴ കൈപ്പറ്റിയെന്നായിരുന്നു ആരോപണം. 1 കോടി രൂപ മൂവർക്കുമായി വീതിച്ചു നൽകിയെന്ന ബാർ ഉടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലോടെ 1 മാസം മുൻപാണ് കേസിൽ പുനരന്വേഷണത്തിന് സർക്കാർ അനുമതി തേടിയത്. എന്നാൽ അന്വേഷണാനുമതി നൽകാൻ സമയമായില്ലെന്ന് കാണിച്ച ഗവർണർ ഫയൽ മടക്കി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലുമില്ലാതെ സമർപ്പിച്ച ഫയലിൽ നേരത്തെ ഗവർണർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കെതിരായുള്ള അന്വേഷണാനുമതി തേടിയുള്ള ഫയൽ സ്പീക്കർക്ക് മുൻപിലാണുള്ളത്. രാഷ്ട്രീയ പ്രേരിതമായാണ് നേതാക്കൾക്കെതിരെ കേസെടുക്കാനുള്ള സർക്കാർ നീക്കമെന്ന് നേരത്തെ യു ഡി എഫ് ആരോപിച്ചിരുന്നു. ഗവർണർ ഫയൽ മടക്കിയതോടെ ഇനി വിഷയത്തിൽ സർക്കാർ നിലപാടാണ് അറിയാനുള്ളത്. 24 തിരുവനന്തപുരം. അനിൽ പനച്ചൂരാൻ, ഇനി ഓർമ്മ. കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഭാര്യ മായയുടെ പരാതിയിലാണ് അസ്വാഭാവിക മരണത്തിന് കായംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞുവീണ അനിൽ പനച്ചൂരാനെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. നിലവഷളായതോടെ ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം. മരണശേഷം നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം വേണമെന്ന് ബന്ധുക്കളും ആശുപത്രി അധികൃതരും ആവശ്യപ്പെട്ടത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് കേസ് ഫയൽ ചെയ്തതെന്നും കുടുംബം പറഞ്ഞു. അവിടുന്ന് നിങ്ങൾ അവിടെ കൊടുക്കണം, അവിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, ഞങ്ങൾക്ക് സംശയമില്ല. കാര്യം അനിലിന്റെ ഭാര്യ ഉണ്ടായിരുന്നു കൂടെ. അവർ എല്ലാവരും കൂടെ അവർ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നത്. അന്നേരം ഞങ്ങൾക്ക് അതേക്കുറിച്ച് സംശയമില്ല. കോവിഡ് മാനദണ്ഡ പ്രകാരമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പോലീസ് അന്വേഷണത്തിന് ശേഷമേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരൂ. ലക്ഷ്മി അരുൺ, 24 തിരുവനന്തപുരം. ഹത്രാസിലെ പോപ്പുലർ ഫ്രണ്ട് ഇടപെടലിൽ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ യു പി പോലീസ്. സിദ്ദിഖാപ്പൻ ഉൾപ്പെട്ട കേസന്വേഷിക്കുന്ന സംഘത്തിൻ്റെതാണ് നീക്കം. യു പിയിലെ മധുര കോടതി റൌഫിനെതിരെ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. ഹത്രാസിൽ സാമുദായിക കലാപം ലക്ഷ്യമിട്ട സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവരെ അയച്ചതും പണം ലഭ്യമാക്കിയതും റൌഫാണെന്നാണ് യു പി പോലീസിന്റെ വാദം. യു എ പി എ അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് യു പി പോലീസ് ഈ കേസിൽ ചുമത്തിയിട്ടുള്ളതും. ഇതിലെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടാണ് റൌഫിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഈ ആഴ്ച കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയെ യു പി പോലീസ് സമീപിച്ചേക്കും. ആദ്യപടിയെന്ന നിലയിൽ ഇ ഡിയിൽ നിന്നും യു പി പോലീസ് കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തു നടന്ന സമരങ്ങൾക്ക് വിദേശ ഫണ്ടിംഗ് നടത്തിയെന്ന കേസിൽ യു പി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനാണ് റൌഫ് ഷെരീഫ്. ലോക്ക്ഡൌൺ സമയത്തടക്കം റൌഫിന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നാണ് ഇ ഡി ആരോപണം. ക്യാമ്പസ് ഫ്രണ്ടിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടില്ലെന്നും പണം വന്നത് റൌഫിന്റെ അക്കൗണ്ടിലേക്കാണെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. എന്നാൽ തന്റെ അക്കൗണ്ടിലെ പണം ബിസിനസ് ഇടപാടിലൂടെ ലഭിച്ചതാണെന്നാണ് റൌഫ് കോടതിയിൽ അറിയിച്ചത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കാസർഗോഡ് പാണത്തൂരിൽ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 7 പേർ മരിച്ച സംഭവത്തിൽ ഇന്ന് റിപ്പോർട്ട് നൽകും. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടകാരണമെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി. ബസിന്റെ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷമാകും റിപ്പോർട്ട് സമർപ്പിക്കുക. പണത്തടി പഞ്ചായത്തിലെ സുള്ളിയ പാണത്തൂർ റോഡിൽ ഇന്നലെ ഉച്ചയോടെയാണ് അപകടം നടന്നത്. ചെങ്കുത്തായ ഇറക്കത്തിൽ വളവ് തിരിഞ്ഞ ഉടൻ തലകീഴായി മറിയുകയായിരുന്നു. മറിയുന്നതിന് മുൻപ് തൊട്ടടുത്ത കെട്ടിടത്തിന്റെ സൺഷേഡിലും മരങ്ങളിലും ഇടിച്ച ശേഷമാണ് വീടിന് മുകളിലേക്ക് വീണത്. 3 പേർ തൽക്ഷണം സംഭവസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. ചെങ്കുത്തായ ഇറക്കത്തിൽ ബസ് ന്യൂട്രലിൽ ഇറങ്ങിയതാകാം നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ആൾക്കാരെ കുത്തിനിറച്ച് കൊണ്ടുവന്നതും അപകടത്തിന്റെ ആക്കം കൂട്ടി. കർണാടകത്തിലെ ലൈൻ ബസ് വിവാഹാവശ്യത്തിന് പ്രത്യേക സർവീസ് നടത്തുകയായിരുന്നുവെന്നാണ് അറിയുന്നത്. ട്രാൻസ്പോർട്ട് അധികൃതർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തും. ഇതിനു പുറമെ ആരോഗ്യവകുപ്പും പോലീസും നൽകുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചാകും സബ് കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കുക. 24 കാസർകോട്. കുതിരാനിലെ തുരങ്ക നിർമ്മാണം വൈകുമ്പോഴും നിലവിലെ റോഡ് മാർഗമുള്ള യാത്ര സുഗമമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ
കരാർ കമ്പനിയോ നടപടി സ്വീകരിക്കുന്നില്ല. ദേശീയപാതയിൽ ആവശ്യത്തിന് സൂചനാ ബോർഡുകളോ സുരക്ഷാ മാനദണ്ഡമോ ഇല്ല. കുതിരാൻ ഭാഗത്തെ യാത്ര ഉയർത്തുന്ന വെല്ലുവിളികൾ ഏറെയാണ്. കയറ്റവും ഇറക്കവും ഭീമൻ വളവും നിറഞ്ഞ പാത, അപകടങ്ങൾ തുടർക്കഥയായ 2.5 കിലോമീറ്റർ പാതയിൽ ആവശ്യത്തിന് പോലും അപായ സൂചനാ ബോർഡുകളില്ല. ആറുവരിപ്പാതയിലൂടെ പാഞ്ഞുവരുന്ന വാഹനങ്ങൾ കുതിരാനിലെത്തുമ്പോൾ ഇടുങ്ങിയ രണ്ടു വരിയിലേക്ക് ഒതുങ്ങുന്നത് ഡ്രൈവർമാർക്ക് വെല്ലുവിളി ഉയർത്തുന്നു. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇടുങ്ങിയ ഇരുമ്പു പാലം, പാലം കഴിഞ്ഞ ഉടനെയുള്ള അപകടം നിറഞ്ഞ വലിയ വളവിന് മുൻപിലുള്ളതാകട്ടെ കരിപിടിച്ച സൂചനാ ബോർഡ്. സെറ്റ് ബോർഡുകൾ ഉള്ളത് കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുകയാണ്. അതാരും സംരക്ഷിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അപകടം ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം അധികാരികൾ ശ്രദ്ധിക്കും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിത്യേന അപകടം ഉണ്ടാകുന്നത്. കുതിരാൻ അമ്പലം മുതൽ വഴുക്കുംപാറ വരെ അതികഠിനമാണ് യാത്ര. 1 കിലോമീറ്റർ ദൂരത്തിൽ റോഡിനിരുവശവും അഗാധമായ ഗർത്തങ്ങളാണ്. ഒരു ഭാഗത്ത് 60 അടിയും മറുഭാഗത്ത് 100 അടിയും. നിയന്ത്രണം വിട്ടുവരുന്ന വാഹനങ്ങളാകട്ടെ പലരുടെയും ജീവനെടുക്കാറുമുണ്ട്. ഈ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ കരാർ കമ്പനി നടത്തുന്ന ഈ അഴിമതി, അത് പൂർണ്ണമായും ഇല്ലാതാക്കുകയും കൃത്യമായി ഇതിനാരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അത് അന്വേഷണ ഏജൻസികൾ കൃത്യമായി അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ഇതിനാവശ്യമായ പൊതുഗതാഗതം ജനങ്ങളുടെ സുരക്ഷയെ കരുതി കൃത്യമായി പാലിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 2.5 കിലോമീറ്റർ ഭാഗത്തെ വളവുകളിലും കയറ്റിറക്കങ്ങളിലും സൈൻ ബോർഡുകൾ അത്യാവശ്യമാണ്. അപകടങ്ങൾ പതിവായിട്ടും സുരക്ഷ ഒരുക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയോ കരാർ കമ്പനിയോ നടപടിയെടുത്തിട്ടില്ല. കുതിരാൻ പാതയിലെ അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും ഏറ്റവും പ്രധാന കാരണം വീതി കുറഞ്ഞ നവീകരിക്കാത്ത ഈ ഇരട്ടവരിപ്പാത തന്നെയാണ്. ഇതിലെ ദുർഘടമായ വളവുകൾ പ്രധാന വില്ലന്മാരും. ഇവയെല്ലാം മറികടക്കാൻ സാധാരണക്കാരായ വാഹനം ഓടിക്കുന്ന ആളുകളെ സഹായിക്കേണ്ട സൈൻ ബോർഡുകൾ എല്ലാത്തിനും മൂകസാക്ഷിയായി ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നു. ബിനേഷ് ബാബുരാജിനൊപ്പം സുദിശ ധർമ്മൻ, 24 തൃശൂർ. കേരളത്തിലെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ CPIM ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CPIM അപകടകരമായ രാഷ്ട്രീയം കളിക്കുകയാണ്. മുസ്ലിം ലീഗിനെ ചെളിവാരിയെറിയാൻ ബോധപൂർവ്വം ശ്രമം നടക്കുന്നു. BJPയെ കേരളത്തിൽ വളർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. UDFന്റെ ജനകീയ അടിത്തറ തകർന്നിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. സർക്കാരിന്റെ 100-ദിന പദ്ധതികളെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കുട്ടികൾക്ക് 5 ലക്ഷം ലാപ്ടോപ്പ് നൽകുന്നു എന്നതടക്കം പ്രഖ്യാപിച്ച പദ്ധതികളിൽ പലതും നടപ്പായില്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. അപകടകരമായ ഒരു രാഷ്ട്രീയം ഇവിടെ CPIM മുഖ്യമന്ത്രിയും കളിക്കുകയാണ്. മതേതരത്വത്തിന് പേരുകേട്ട കേരളം മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ ആയുധങ്ങളാണ് CPIM ഇപ്പോൾ എഴുതുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ ചെളിവാരി എറിയാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. BJPയെ ശക്തിപ്പെടുത്തി അതുവഴി കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്തുക എന്ന ഹീനബുദ്ധിയാണ് ഇതിന് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത മണ്ഡലം തേടുന്ന അഭ്യൂഹം തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഹരിപ്പാട് നിന്ന് തന്നെയായിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അത് ആരായാലും താൻ അംഗീകരിക്കും. ഉമ്മൻചാണ്ടി ഏത് സ്ഥാനം ഏറ്റെടുത്താലും തനിക്ക് സന്തോഷമാണ്. മാണി സി കാപ്പൻ UDFലേക്ക് വരുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. നിലവിൽ കാപ്പൻ മറ്റൊരു മുന്നണിയുടെ ഭാഗമാണ്. LDF വിട്ടുവന്നതിന് ശേഷം പ്രതികരിക്കാമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് അവരൊരു തീരുമാനം എടുക്കട്ടെ. എന്ത് തീരുമാനം വെച്ചാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായി. ഞാൻ നിയമസഭയിൽ മത്സരിക്കേണ്ട തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ ചോയ്സ് ഹരിപ്പാടാണ്. ഹരിപ്പാട് തന്നെ ഞാൻ മത്സരിക്കുകയുള്ളൂ. NCP സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരാതിയുമായി മന്ത്രി AK ശശീന്ദ്രൻ ഡൽഹിക്ക്. കേന്ദ്ര നേതാക്കളുമായി ശശീന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. അതേസമയം NCPയുടെ UDF പ്രവേശന സാധ്യത സ്ഥിരീകരിച്ച് ACC ജനറൽ സെക്രട്ടറി താരിഖ് ഖാൻ രംഗത്ത് വന്നു. സംസ്ഥാന NCPയിലെ ആഭ്യന്തര തർക്കത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മന്ത്രി AK ശശീന്ദ്രൻ കേന്ദ്ര നേതാക്കളെ കാണും. NCP LDFൽ തുടരണമെന്നാണ് ശശീന്ദ്രൻ പക്ഷത്തിന്റെ നിലപാട്. സമവായ നീക്കങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം മുൻകൈയെടുക്കണമെന്ന് ശശീന്ദ്രൻ ആവശ്യപ്പെടും. പ്രഫുൽ പട്ടേലുമായി വിഷയം ചർച്ച ചെയ്യും.
എന്നാൽ 3 സിറ്റിംഗ് സീറ്റടക്കം 4 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ LDF വിടണമെന്നാണ് മാണി സി കാപ്പൻ പക്ഷത്തിന്റെ നിലപാട്. ഇതിനൊപ്പമാണ് കേന്ദ്ര നേതൃത്വവും. അതേസമയം NCP മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്യുമെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. We'll discuss with our UDF partners also about any induction in the UDF. NCP UDF പ്രവേശനത്തെക്കുറിച്ച് മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷം പ്രതികരിക്കാമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. UDFലേക്ക് ഏതെങ്കിലും ഒരു ഘടകകക്ഷിയായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൊണ്ടുവരുമ്പോൾ ഘടകകക്ഷികളുമായിട്ടും വിവിധ തലങ്ങളിൽ വളരെ വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് എസിലേക്ക് സ്വാഗതം ചെയ്ത കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് പരുഷമായ ഭാഷയിൽ മറുപടിയില്ലെന്ന് AK ശശീന്ദ്രൻ. അത് സ്വാഗതം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ സ്വാഗതത്തിന് ഞാൻ പരുഷമായ ഭാഷയിൽ മറുപടി പറയുന്നില്ല. എലത്തൂർ സീറ്റ് ഏറ്റെടുക്കാനുള്ള CPIM നീക്കവും ശശീന്ദ്രനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണ് എന്ന് വനം മന്ത്രി KRaju പറഞ്ഞു. H5N8 പനിയാണ് സ്ഥിരീകരിച്ചത്. ആലപ്പുഴയ്ക്ക് പുറമെ കോട്ടയത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും വനമന്ത്രി അറിയിച്ചു. അലക്സറ മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ, കോട്ടയത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? ഹസൻ, വനം മന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഇപ്പോഴും വനമന്ത്രി മാധ്യമ പ്രവർത്തകരെ വിളിച്ചു ചേർത്താണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ, അതായത് ഡിസംബർ മാസം 2020 കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ആലപ്പുഴ കുട്ടനാടിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. അന്ന് താറാവ് കർഷകർ ഇത് സംബന്ധിച്ച സംശയം അധികൃതരോട് പറഞ്ഞിരുന്നു. ഇത് പക്ഷിപ്പണിയാണ് എന്നത് സംബന്ധിച്ച സംശയം പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അത് നിരാകരിക്കുകയായിരുന്നു അധികൃതർ ചെയ്തത്. എന്നാൽ അതിന്ന് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിക്കുന്നു. സംസ്ഥാനത്ത് രണ്ടിടത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലും കോട്ടയം ജില്ലകളിലെ ചില ഭാഗങ്ങളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി വനമന്ത്രി KRaju മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആലപ്പുഴയിൽ നേരത്തെ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, ഈ പക്ഷിപ്പനി പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനിലേക്ക് ഇതുവരെ പക്ഷിപ്പനി പടർന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 8 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതിൽ നിന്നാണ് പക്ഷിപ്പനിയാണ് ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. H5N8 പനിയാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വെറ്റിനറി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നതായും മന്ത്രി വ്യക്തമാക്കി. ഹർഷൻ, അലക്സറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി 24news.com സന്ദർശിക്കുക. 24 വാർത്ത പൂർത്തിയാകുന്നു. രണ്ട് വർഷത്തിന്റെ നിറവിൽ